നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ഇ പി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്കുള്ള തൻ്റെ രണ്ടാം വരവിലെ ആദ്യ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ ഇരട്ട ഗോളുകളാണ് നേടിയത്. ഇതവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു കിരീടത്തിലേക്ക് എത്തുമോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്തുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതോടുകൂടി എല്ലാ കിരീടങ്ങൾക്ക് വേണ്ടിയും അവർക്ക് പോരാടാൻ കഴിയുമെന്ന് വെയിൻ റൂണിയൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഏതായാലും അതിനോടൊപ്പം തന്നെ ആരാധകരുടെ മനസ്സിലുള്ളൊരു ചോദ്യം, ഇത്തവണ ഗോൾഡൻ ബൂട്ട്, പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കുമോ എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസിൽ കഴിഞ്ഞ ദിവസം കെസി ഇവാൻസ് ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ന്യൂകാസിൽ പെർഫോമൻസ് ഷോസ് ദാറ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ വിൽ വിൻ ഗോൾഡൻ ബൂട്ട് വിത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതാണ്. ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇത്തവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം ആ ഒരു ഗോൾഡൻ ബൂട്ടിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിന് നമ്മളിപ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ലീഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിൽ ഗോളടിയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂട്ടുകാരനായ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. അദ്ദേഹം 4 ഗോളുകൾ ഈ സീസണിൽ ഓൾറെഡി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ ഒരു വെടിച്ചില് ഗോൾ അദ്ദേഹം നേടുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഒപ്പം തന്നെ വെസ്റ്റാം യുണൈറ്റഡിൻ്റെ താരമായ മൈക്കൽ അന്റോണിയോ 4 ഗോളുകളുമായിട്ട് ഒന്നാം സ്ഥാനത്ത് ബ്രൂണോ ഫെർണാണ്ടസിനൊപ്പമുണ്ട്. ഡൊമിനിക് കാൽവർട്ട് ലെവിൻ, അതുപോലെ മെയ്സൺ ഗ്രീൻവുഡ്, റൊമേലു ലുക്കാക്കു എന്നിവരൊക്കെ 3 ഗോളുകളുമായിട്ട് തൊട്ടുപുറകിലുണ്ട്. ലുക്കാക്കു ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ ബ്രേസ് നേടുകയുണ്ടായി. എന്തായാലും ലുക്കാക്കുവും സി ആർ സെവനും തമ്മിലുള്ള ഒരു പോരാട്ടം കഴിഞ്ഞ തവണ നമ്മൾ സിരിയയിൽ കണ്ടത് ഇത്തവണ പ്രീമിയർ ലീഗിൽ കാണേണ്ടി വരുമോ എന്നുള്ളതും ആരാധകർ ഉറ്റുനോക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസം, ഒലെ ഗുണാർ സോൾഷ്യർ ഏത് രൂപത്തിലുള്ള ഒരു പൊസിഷനാണോ കളിക്കളത്തിൽ കൊടുത്തത് ആ രൂപത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കൂടുതൽ ഗോളുകൾ നേടാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു സെൻട്രൽ സ്ട്രൈക്കറുടെ റോളാണ്. ഓഫ്കോഴ്സ് അദ്ദേഹത്തിന് വൈഡായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു ഫ്രീഡം കൂടി കൊടുത്തിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ പോലും ഒരു സ്ട്രൈക്കറുടെ റോളിലാണ് അദ്ദേഹത്തെ കളിപ്പിച്ചിരുന്നത്. അങ്ങനെ തന്നെ സി ആർ സെവൻ കളിക്കുകയാണെങ്കിൽ കൂടുതൽ ഗോളുകൾ വരാനുള്ളൊരു സാധ്യത, പ്രത്യേകിച്ച് പോഗ്ബയെ പോലെയുള്ള ഒരു മധ്യനിര താരം നിരവധി അസിസ്റ്റുകളുമായിട്ട് അങ്ങ് കളഞ്ഞിറയുകയാണ്. 7 അസിസ്റ്റുകളാണ് ഓൾറെഡി ഈ സീസണിൽ പോഗ്ബ സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ തവണ പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ നേടുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മറ്റു താരങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത് ഹാരി കെയ്നാണ്. 23 ഗോളുകളാണ് അദ്ദേഹം കഴിഞ്ഞ തവണ നേടിയത്. 22 ഗോളുകൾ നേടി മുഹമ്മദ് സലാദ് ഒട്ടുപിറകിലുണ്ടായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് കഴിഞ്ഞ വർഷം 18 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ തവണ ഒരു കടുത്ത പോരാട്ടം പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ടിന് വേണ്ടി നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.